أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين الحمد لله اتام كلاس لے കൂട്ടുകാരെ നമ്മൾ പുതിയ അധ്യായം ആരംഭിച്ചു കഴിഞ്ഞ അധ്യായത്തിലെ ഹോംവർക്കുകളെല്ലാം നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ് ആരെങ്കിലും ഡിലേ ആയിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തിയാക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ അധ്യായം തീരുമ്പോഴേക്കും കൂടുതൽ ഹോംവർക്കുകളായി നമുക്ക് ഭാരം വർദ്ധിക്കും എല്ലാ കൂട്ടുകാരും കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആമീൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മുടെ ചർച്ചകൾ അതെ അൽഹംദുലില്ലാ നിസ്കാരത്തിലെ സുന്നത്തുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകളെക്കുറിച്ച് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ നിസ്കരിക്കുന്ന വ്യക്തി നിസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ ചുമരുപോലെയുള്ള എന്തെങ്കിലും മറ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു നോക്കൂ നിങ്ങൾ മറയില്ല എങ്കിൽ ഒരു തൂണ് അതിനു പകരമായി സ്വീകരിക്കാം ചുമരല്ല ബദലായി പലതും നമുക്ക് സ്വീകരിക്കാൻ പറ്റും ഒരു തൂണ് അതിനു പകരമായി സ്വീകരിക്കാം ഒരു വടി മുന്നിൽ നിർത്തിയിട്ട് അതിന് പകരമാക്കി നിർത്താം അതിന് പകരമാക്കി വെക്കാം അതുപോലെ തന്നെ മുസ്വല്ല വിരിച്ചുകൊണ്ടും നമുക്ക് അതിന് പകരമായി ഒരു രൂപം കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം മുതിർന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാൻ സാധിക്കും ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കരിക്കുന്ന വ്യക്തിയുടെ മുമ്പിലുള്ള ചുമരുപോലെ തൂണുപോലെയുള്ള വസ്തുക്കൾ അതിനിടയ്ക്ക് നിസ്കരിക്കുന്ന വ്യക്തിയുടെ മുമ്പിലൂടെ ഒരിക്കലും മനഃപൂർവം നടക്കാൻ പാടില്ല അത് ഹറാമാണ് കുറ്റകരമാണ് അതുകൂടി നമ്മൾ ഈ സമയത്ത് ഓർത്തിരിക്കണം ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില സുന്നത്തുകൾ കൂടിയുണ്ട് ഇന്ന് നമുക്ക് അതുകൂടി ചർച്ച ചെയ്യണം നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ സമയം ബാങ്കും ഇഖാമത്തും വിളിക്കൽ സുന്നത്താണ് ബാങ്കും ഇഖാമത്തും സുന്നത്താകുന്നത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് ഇഖാമത്ത് മാത്രമാണ് സുന്നത്തുള്ളത് പള്ളിയിൽ വിളിച്ച ബാങ്ക് മതിയോ പള്ളിയിൽ നിസ്കരിക്കുന്നവർക്കത് മതി വല്ലപ്പോഴും വീട്ടിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ബാങ്കും ഇഖാമത്തും വിളിച്ചിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ
ആൺകുട്ടികളെല്ലാം പള്ളികളിലാണല്ലോ നിസ്കരിക്കുന്നത്, പെൺകുട്ടികളോ? അതെ, വീടുകളിൽ വെച്ചാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ചില വിവരമില്ലാത്ത മൗലവിമാർ സാധാരണക്കാരായ സഹോദരിമാരെ തെറ്റുധരിപ്പിച്ചിരിക്കുകയാണ്, പള്ളിയിലാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ്. നോക്കൂ കൂട്ടുകാരെ, എൻ്റെ വിദ്യാർത്ഥിനികൾ ശ്രദ്ധിച്ചു കേൾക്കൂ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിച്ചിട്ട് പോലും അവിടുത്തെ ഭാര്യമാരോ പെൺമക്കളോ ആരും തന്നെ പള്ളിയിൽ പോയി അവരെ കൂടെ നിസ്കരിക്കുന്നില്ല. സ്വഹാബത്തിൻ്റെ ഭാര്യമാർ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ ഇമാമിയങ്ങൾ അവരുടെ ഭാര്യമാർ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മുടെ ഇമാമിയങ്ങളുടെ ഭാര്യമാർ, നമ്മുടെ പൂർവസൂരികളായ സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, അവരുടെയൊന്നും ഭാര്യമാരോ പെൺമക്കളോ ഉമ്മമാരോ ആരും തന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടില്ല. പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തുകളിൽ പങ്കെടുക്കുന്നില്ല. അവർക്കൊന്നും ഇസ്ലാമിനെ മനസ്സിലായില്ല എന്നാണ് ചില പിഴച്ച കക്ഷികൾ, മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള കക്ഷികളൊക്കെ പറയുന്നത്. നോക്കൂ നിങ്ങൾ അവരുടെ ഒരു വിവരക്കേടിൻ്റെ ആഴം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ, സത്യം ഗ്രഹിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് യഥാർത്ഥ വിശ്വാസത്തിൽ സത്യത്തിൽ അടിയുറച്ച് ജീവിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പോൾ വീടുകളിൽ നിന്ന് നിസ്കരിക്കുന്ന സഹോദരിമാർ ഇഖാമത്ത് വിളിച്ച് നിസ്കരിക്കണം. പുരുഷന്മാർ ബാങ്കും ഇഖാമത്തും വിളിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇനി നോക്കൂ, നിയത്ത് വെച്ച് തക്ബീർ ചൊല്ലുന്ന സമയം, ആ തക്ബീർ ചൊല്ലുന്നതിന് തൊട്ടു മുമ്പായി നമ്മുടെ നോട്ടം സുജൂദിൻ്റെ സ്ഥലത്തേക്ക് ആക്കണം. അവിടെ മുതൽ സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മുടെ നോട്ടമുണ്ടാകേണ്ടത്. മാത്രവുമല്ല, നമ്മുടെ തല അല്പം മുന്നിലോട്ട് താഴ്ത്തുകയും വേണം. അല്പം മാത്രം. നോക്കൂ നിങ്ങൾ ആ രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾ, അല്പം മുന്നിലേക്ക് തല കുനിക്കുന്നു. ഇത് ഒരു സുന്നത്താണ്. ഇങ്ങനെയാണ് നാം നിസ്കാരവേളയിൽ നിൽക്കേണ്ടത്. അടുത്ത സുന്നത്ത് നോക്കൂ നിങ്ങൾ, തുടർച്ചയായി നിസ്കാരത്തിൽ ഏർപ്പെടുന്നൊരു വ്യക്തി ഓരോ നിസ്കാരവും കഴിഞ്ഞ് അഥവാ സലാം വീട്ടിയതിന് ശേഷം ഒന്നുകിൽ തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറി നിന്ന് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ ദിക്റു പോലെയുള്ള വല്ലതും ചൊല്ലി തൊട്ടടുത്ത നിസ്കാരത്തിനിടക്ക് ഒരു വേർപിരിക്കൽ നടത്തുകയും വേണം. എങ്ങനെ? നോക്കൂ നിങ്ങൾ, ഒരാൾ നിസ്കാരം തുടങ്ങുന്നു, നിസ്കാരം സലാം വീട്ടി സമാപിക്കുന്നു. ഉടനെ തന്നെ എഴുന്നേറ്റു നിന്ന് അടുത്ത നിസ്കാരത്തിനുള്ള തക്ബീർ ചൊല്ലുന്നു. ആ നിസ്കാരം സലാം വീട്ടി പൂർത്തിയാക്കുന്നു. വീണ്ടും എഴുന്നേറ്റ് നിന്ന് തക്ബീർ ചൊല്ലി അടുത്ത നിസ്കാരം ആരംഭിക്കുന്നു. ഇങ്ങനെയാകരുത്. ഒരു നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞാൽ അടുത്ത നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഒന്നുകിൽ സ്ഥലം മാറുകയോ അല്ലെങ്കിൽ ദിക്റോ മറ്റു സംസാരങ്ങളോ കൊണ്ട് രണ്ട് നിസ്കാരത്തിനിടക്ക് വേർപിരിക്കൽ ഉണ്ടാവുകയും വേണം. ഇത് പ്രത്യേകമായ സുന്നത്താണ്. നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ, റമദാനിൽ തറാവീഹ് നിസ്കാരം നിസ്കരിക്കുന്ന വേളകളിൽ ഈ രണ്ട് റക്അത്തുകൾ കഴിഞ്ഞാൽ ഇമാം ഫളൻ മിനല്ലാഹി വ നിഅമ, അപ്പോൾ മഅ്മൂമുകൾ പറയും വ മഗ്ഫിറത്തൻ വ റഹ്മ, അല്ലേ? അടുത്ത നിസ്കാരത്തിന് തക്ബീർ ചൊല്ലുന്നതിന് മുമ്പ് അവർ ചെറിയ രണ്ട് ദിക്റുകളെ കൊണ്ട് വേർപിരിക്കൽ നടത്തുകയാണ്, ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ്. ഇത്
ഈ രണ്ട് വാക്കുകളും ഖുർആനിലെ വചനങ്ങളാണ് എന്ന നിലക്ക് ദിക്റാണ് എന്ന് നമുക്ക് പറയാം. രണ്ടു ദുആകളുടെ അർത്ഥവും നമുക്കതിന് സങ്കല്പിക്കാം. അള്ളാഹുവിൻ്റെ ഫളലിനെയും നിഅമത്തിനെയും ഞാൻ ചോദിക്കുന്നു. അപ്പോൾ മഅ്മൂമുകൾ ഞാൻ മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയുമാണ് ചോദിക്കുന്നത് എന്ന രൂപത്തിൽ രണ്ട് ഇമാമും മഅ്മൂമും ദിക്റ് കൊണ്ട് അല്ലെങ്കിൽ ദുആ കൊണ്ട് അല്ലെങ്കിൽ സംസാരം കൊണ്ട് അവിടെ വേർപിരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ രണ്ട് തുടർച്ചയായി നിസ്കരിക്കുന്നവർക്ക് രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ ദിക്റ് ദുആ സംസാരം പോലെയുള്ളതുകൊണ്ട് വേർപിരിക്കൽ സുന്നത്താണ്. ഇതെല്ലാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളാണ്. ഇനി നമുക്ക് നിസ്കാരത്തിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സുന്നത്തുകളെക്കുറിച്ച് പറയാം. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിലുടനീളം നമ്മുടെ ഹൃദയവും നമ്മുടെ അവയവങ്ങളും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിലായിരിക്കണം ഉണ്ടാകേണ്ടത്. ഹൃദയത്തിൽ നിസ്കാര ചിന്തയല്ലാതെ മറ്റൊന്നും വരാതെ നാം ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തി കാത്തു സൂക്ഷിക്കണം. അവയവങ്ങൾ കൊണ്ടുള്ള അച്ചടക്കം കൃത്യമായി നമ്മൾ പാലിക്കണം. അനുവദനീയമായ അനക്കങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. വിരലുകൾ അനക്കുന്നതുകൊണ്ട് വിരോധമില്ല, കൺപോളകൾ അനക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ ആവശ്യത്തിനു മാത്രം അവയെല്ലാം ചെയ്യുകയും അല്ലാത്തപ്പോൾ അതിനെ കൃത്യമായി അച്ചടക്കം പാലിച്ച് അടക്കി വെക്കുകയും ചെയ്യുക എന്നത് അവയവങ്ങൾ കൊണ്ടുള്ള ഭയഭക്തിയുടെ ഭാഗമാണ്. അത് നിർവഹിക്കുന്നത് സുന്നത്താണ്. ഇനി നോക്കൂ, നാം ധാരാളം ഖിറാഅത്ത് നിർവഹിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ ധാരാളം ദിക്റുകൾ നടത്തുന്നുണ്ട്, ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. ഇവയിലെല്ലാം നമ്മുടെ ശ്രദ്ധയുണ്ടാവണം, അതിലായിരിക്കണം നമ്മുടെ ചിന്തയുണ്ടായിരിക്കേണ്ടത്. അത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട്, സൂറത്തുകൾ ഓതുന്നുണ്ട്, റുക്കൂഉ്, ഇഅ്തിദാല്, സുജൂദുകൾ, ഇടക്കുള്ള ഇരുത്തം, അത്തഹയ്യാത്തുകൾ, ഉനൂത്ത് പോലെയുള്ള പല ഘട്ടങ്ങളിലുമുള്ള ദിക്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ബഹുഭൂരിഭാഗത്തിൻ്റെ അവയുടെ അർത്ഥവും ചെറിയ ക്ലാസ്സുകൾ മുതൽ നാം പഠിച്ചു വന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവയിൽ ചിന്തിച്ചുകൊണ്ടുള്ള നിസ്കാരമായിരിക്കണം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഇനി നോക്കൂ നിങ്ങൾ, നാം നിസ്കാരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായി സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കണമെന്നും തല അല്പം മുന്നോട്ട് ആക്കണമെന്നുമൊക്കെ കുനിക്കണമെന്നുമൊക്കെ നാം പറഞ്ഞല്ലോ. ഈ തല കുനിക്കുക എന്നതും തല കുനിക്കുന്നത് നിസ്കാരത്തിൽ ഉടനീളം നിലനിർത്തണം. മാത്രവുമല്ല, സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കുക എന്നതും എല്ലാ സമയത്തും നിലനിർത്തേണ്ടതാണ്. എന്നാൽ അത്തഹയ്യാത്ത് ഓതുന്ന സമയത്ത് അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് നാം വലതുകൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തും. ആ സമയം മുതൽ ആ ചൂണ്ടുവിരലിലേക്കാണ് നമ്മുടെ നോട്ടമുണ്ടാകേണ്ടത്. സലാം വിട്ടുന്നതുവരെ അവിടേക്കാണ് നോക്കേണ്ടത്. അതിനു മുമ്പുള്ള എല്ലാ ഘട്ടങ്ങളിലും സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നമ്മുടെ നോട്ടം ഉണ്ടാകേണ്ടത്. എല്ലാവർക്കും ക്ലിയറായോ? ഇൻഷാ അല്ലാഹ് ചില സുന്നത്തുകൾ കൂടി നമുക്ക് പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. എല്ലാവരും കിതാബ് എടുക്കുമല്ലോ. ويؤذن ويقيم وينظر قبيل التكبير إلى موضع سجوده ويطرق رأسه قليلا وإذا أراد صلاة أخرى
ينتقل إلى موضع آخر أو يفصل بينهما بنحو ذكر. ما يسن في جميع الصلاة؟ يسن الخشوع بقلبه وبجوارحه وتدبر قراءة وذكر وإدامة إطراقه ونظره إلى موضع سجوده، إلا عند قوله في التشهد إلا الله فينظر إلى سبابته اليمنى. إن شاء الله നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വായിച്ചോ, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വായിക്കണം. വായന വളരെ പ്രധാനപ്പെട്ട ഒന്നായി നിങ്ങൾ കാണുകയും അത് നിർബന്ധ ബുദ്ധിയ നിർവഹിക്കുകയും വേണം. ഇൻഷാ അല്ലാ നമുക്ക് ചില പദങ്ങൾ പരിചയപ്പെടാം. ഫസ്ല്, വേർപിരിക്കുക. ജവാരിഹ്, അവയവങ്ങൾ. സബ്ബാബത്ത്, ചൂണ്ടുവിരൽ. നമുക്കർത്ഥം നോക്കാം. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്നത്തായ കാര്യങ്ങളാണ് നാം പറയുന്നത്. നോക്കൂ, വയുഅദ്ദീനു, ബാങ്ക് വിളിക്കലും സുന്നത്താണ്. വയുഖീമു, ഇഖാമത്ത് വിളിക്കലും. വയൻളുറു ഖുബൈല തക്ബീർ, തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ തൊട്ടു മുമ്പ് നോക്കലും. എങ്ങോട്ട്? ഇലാ മൗളിഉ സുജൂദിഹി, അവൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കൽ. വയുത്തിരിഖു റസഹു ഖലീലൻ, വളരെ കുറഞ്ഞ രൂപത്തിൽ തല മുന്നിലേക്ക് താഴ്ത്തലും സുന്നത്താണ്. വഇദ അറാദ സ്വലാത്തൻ ഉഖ്ര, ഇനി ഒരാൾ നിസ്കരിക്കുന്നു, സലാം വീട്ടുന്നു, ശേഷം അടുത്ത നിസ്കാരം നിസ്കരിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നു, അങ്ങനെ ഒരാൾ മറ്റൊരു നിസ്കാരത്തിന് ഉദ്ദേശിക്കുകയാണ് എങ്കിൽ, യൻതഖിലു ഇലാ മൗളിഇൻ ആഖർ, ഇപ്പോൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങി നിന്ന് നിസ്കരിക്കൽ സുന്നത്താണ്. ഔ, ഒന്നുകിൽ നീങ്ങി നിന്ന് നിസ്കരിക്കണം, അല്ലെങ്കിലോ യഫ്സുലു ബൈനഹുമ, ഇപ്പോൾ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെയും ഇനി നിസ്കരിക്കാൻ പോകുന്ന നിസ്കാരത്തിൻ്റെയും ഇടക്ക് വേർപിരിക്കണം. ബിനഹ്വി ദിക്രിൻ, ദിക്റു പോലെയുള്ളത് കൊണ്ട്. ദിക്റ് ഒരു ഉദാഹരണമാണ്, അതുപോലെയുള്ളത് കൊണ്ട് വേർപിരിക്കൽ സുന്നത്താണ്. ഇനി നോക്കൂ, മാ യുസന്നു ഫി ജമീ അസ്വലഹ, ഇനി നമുക്ക് പറയാനുള്ളത് നിസ്കാരത്തിൽ മുഴുവനും ശ്രദ്ധിക്കേണ്ട സുന്നത്തായ കാര്യങ്ങൾ. യുസന്നുൽ ഖുശൂഉ, ഭയഭക്തി സുന്നത്താകും. ബിഖൽബിഹി, നിസ്കരിക്കുന്നവൻ്റെ ഹൃദയം കൊണ്ട്. വ ബിജവാരിഹി, അവയവങ്ങളെ കൊണ്ടും. വ തദബ്ബുറു ഖിറാഅത്തിൻ, ഖിറാഅത്തിൽ ചിന്തിക്കലും. വ ദിക്രിൻ, ദിക്റിലും ചിന്തിച്ചുകൊണ്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്, സുന്നത്താണ്. വ ഇദാമത്തു ഇത്റാഖിഹി, നേരത്തെ നാം പറഞ്ഞല്ലോ തല മുന്നോട്ട് അല്പം താഴ്ത്തണമെന്ന് പറഞ്ഞല്ലോ, അതിനെ നിലനിർത്തണം. വ നദ്റിഹി ഇലാ മൗളിഇ സുജൂദിഹി, അവൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്തേക്കുള്ള നോട്ടത്തെയും നിലനിർത്തണം. ഇല്ലാ ഇൻദ ഖൗലിഹി ഫി തശഹ്ഹുദി, അത്തഹിയാത്തിൽ, തശഹ്ഹുദിൽ. ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് ഒഴികെ, അതിനു മുമ്പെല്ലാം സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. ഫയൻളുറു, അതിനുശേഷം, ആ വിരൽ ഉയർത്തിയത് ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ എങ്ങോട്ടാണ് നോക്കേണ്ടത്? ഫയൻളുറു, ഉടനെ അയാൾ നോക്കണം. ഇലാ സബ്ബാബത്തിഹിൽ യുംന, വലതുകൈയിലെ ചൂണ്ടുവിരലിലേക്ക് ആണ് നോക്കേണ്ടത്. ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണല്ലോ ആ സമയത്ത്, ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സമയത്ത്. പിന്നീട് അതിലേക്കാണ് നോട്ടമുണ്ടാകേണ്ടത് സലാം വീട്ടുന്നത് വരെ. ക്ലിയറായോ? ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ ഹോംവർക്കുകൾ ചെയ്ത് പൂർത്തീകരിക്കാം. നമ്മുടെ തദ്രീബാത്തിലെ നംല ഉൽ ജദുവൽ, അതിലൊന്നാമത്തെ കോളം നോക്കൂ. മാ യുസന്നു ഇൻദ ദുഖൂലി സ്വലാഹ്, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്നത്തുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പൂർത്തിയായി. അത് അങ്ങോട്ട് എടുത്തെഴുതണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ
നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا رسول الله.